മോൾ ഏതായിട്ടാണ് അവതരിപ്പിക്കാൻ പോകുന്നത്? എന്താടി ഇത് കുറെ നേരം വയലോ നീ തുടങ്ങിട്ട്? എന്താ എന്താടി ഷെഡ് ഊരൂരി പോണം? എടി പെണ്ണെ ഒരു പിന്നെ കുത്തിക്കൊണ്ട് വരരുതോ. നീ ശശികലയുടെ പിന്നെ വാങ്ങിച്ചിട്ട് വേണം അവളോട് തുണിയില്ലാതെ തെക്ക് വടക്ക് നടക്കാൻ. നാളെ വരുമ്പോ രണ്ട് ആണി അടിച്ചു വെച്ചോണ്ട് വന്നേക്കണം കേട്ടോ. അയ്യോ ലൂസാണ് കയറിട്ട് കെട്ടിക്കോടി. ഇവിടെ പടക്കക്കടയും കത്തി പെണ്ണിന്റെ കല്യാണം മുടങ്ങുമെന്ന് ഓർത്ത് ചങ്കരിഞ്ഞിരിക്കാ പിള്ളേര്. അപ്പോഴും അവന്റെ ഒരു കഥാപ്രസംഗം. ഈ ധാരാവി ധാരാവി കേട്ടിട്ടുണ്ടോ? നീ ഊച്ചാളി ഊച്ചാളി കേട്ടിട്ടുണ്ടടാ പാരട്ടെ. പ്രിയപ്പെട്ട മൂസാക്ക, അല്ല പ്രിയ എങ്ങനെ ഇതു പ്രാന്റപ്പുറത്താണോ വള്ളി? ഏടെങ്കിലും ഇട്ട പ്രിയപ്പെട്ട മൂസ കക്ക്, അങ്ങനെ നീ ദയവായി ഞാൻ പറയുന്ന ഒന്ന് കേൾക്കണം. എനിക്കൊന്നും കേൾക്കണ്ട. ഞാനിവിടെ ഇറങ്ങുന്നതിന് മുമ്പ് നീ ഒറ്റയ്ക്ക് അവളെ കാണിച്ചു കൊടുത്ത് കാശടിക്കാനാണ് മോഹമെങ്കിൽ ആ മോഹം കയ്യിൽ ഇരിക്കത്തേ ഉള്ളൂ. അധികം ദേഹം ഇളക്കണ്ട. ഇനി ഇളകാൻ ഒന്നുമില്ല, എല്ലാ അവന്മാരും അടിച്ചിളക്കി. ജയിച്ചു അല്ലേ? അങ്ങനല്ലേ പാടുള്ളൂ. അതെ, വലിയ ആളല്ലേ നിങ്ങൾ. പേര് കേട്ട അച്ഛന്റെ, പേര് കേട്ട മകൻ. ഞാനാരാ? നിസ്സാരയായ ഒരു പെണ്ണ്. പക്ഷെ ഒന്ന് മനസ്സിലാക്ക, എന്റെ ഉള്ളിലുണ്ട് ചെറിയ ചില ജയങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു മനസ്സ്. അതിനെനിക്ക് തൃപ്തിപ്പെടുത്തിയേ പറ്റൂ. നിങ്ങളെപ്പോലെ രാഭാസന്റെ മുന്നിൽ ചിലങ്ക കെട്ടി ആടിയപ്പോ കളങ്കപ്പെട്ടത് ദൈവദത്തമായൊരു കലയാണ്. എന്റെ കാലുകൾക്ക് ഇനി ഈ ചിലങ്ക ഇടാനുള്ള യോഗ്യതയില്ല. ഉള്ളിലൊരായിരം മുള്ള കുത്തിയിറങ്ങുന്ന വേദനയിലും എനിക്ക് സന്തോഷിക്കാൻ. നിന്റെ പ്രായത്തിലേ നിന്നെക്കാ നൂറരിച്ച് പത്രാസിൽ ജീവിച്ചോളടി ഞാൻ. നീ എന്റെ അടുത്ത് വലിയ ആളാവണ്ടാട്ട. ഡേ, നിങ്ങളോട് പോകാൻ പറഞ്ഞത്? എടി, നിന്റെ ഭർത്താവ് എന്ന് പറയുന്ന പെങ്കോതനുണ്ടല്ലോ, അവൻ ഈ തോളിലിട്ട് വളർത്തിയുള്ള അടി ഞാൻ. അപ്പുറത്ത് ഇപ്പത്തുള്ളൊരു കേക്കല്ല എന്റെ ഈശ്വര. കേക്കട്ടടി കേക്കട്ടടി, എല്ലാവരും കേക്കട്ടെ. ദിനോ ദിനോ തുടിച്ചു തുടിച്ചു സാഹണം. അതുതാ 18 വർഷമാ ഒരേ അറയില അനുഭവിച്ച വനവാസത്തിക്ക് അപ്പുറം இந்த நீலாம்பரிக்கு கடக்க போற பட்டாபிஷேகம். நின்ட பிராயத்திலே நின்னேக்கா 100 அரிச்சு பத்ராசில் ஜீவிச்சோள் அடி ஞான். நீ என் அடுத்து வலிய ஆளாவண்டாட்டா. டேய், நீங்களோட போகாம பர்ணது. எடி, நின்ட பர்த்தாவ் என்று പറയുന്ന பெங்கோதன் உண்டல்ல, அவன் ஈ தோளிட்டு வளத்தியுள்ள அடி ஞான். அப்புறத்து இப்பத்துள்ள ஒரு கேக்கல்ல என் ஈஸ்வரா. கேக்கட்டடி கேக்கட்டடி, எல்லாரும் கேக்கட்டே. ஜெயிச்சு அல்லே? அங்கனல்லே பாடுள்ளோ. அதே, വലിയ ആളല്ലേ നിങ്ങൾ. പേര് കേട്ട അച്ഛന്റെ, പേര് കേട്ട മകൻ. ഞാനാരാ? നിസ്സാരയായ ഒരു പെണ്ണ്. പക്ഷെ ഒന്ന് മനസ്സിലാക്ക, എന്റെ ഉള്ളിലുണ്ട് ചെറിയ ചില ജയങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു മനസ്സ്. അതിനെനിക്ക് തൃപ്തിപ്പെടുത്തിയേ പറ്റൂ. നിങ്ങളെപ്പോലെ രാഭാസന്റെ മുന്നിൽ ചിലങ്ക കെട്ടി ആടിയപ്പോ കളങ്കപ്പെട്ടത് ദൈവദത്തമായൊരു കലയാണ്. എന്റെ കാലുകൾക്ക് ഇനി ഈ ചിലങ്ക ഇടാനുള്ള യോഗ്യതയില്ല. ഉള്ളിലൊരായിരം മുള്ള കുത്തിയിറങ്ങുന്ന വേദനയിലും എനിക്ക് സന്തോഷിക്കാൻ. എല്ലാരും പറയുന്നു മാസ്ക് ധരിക്കണം, മാസ്ക് ധരിക്കണം. പക്ഷെ സാരിക്കും മാച്ച് ആയിട്ടുള്ള മാസ്ക് എവിടെ? നിങ്ങൾ എല്ലാവർക്കും ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒരേ കളറിലെ മാസ്ക് കൊടുത്താൽ എങ്ങനെ ശരിയാവും? അതാണ് അത് ശാലിനി ഉന്നയിക്കുന്ന ചോദ്യം. പ്രകടനം നമുക്ക് ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഇച്ചിരി കൂടെ വലിയ മാസ്ക് ആണ് തരണ്ട. എടി അമ്മണി, നീ എന്നാ പണി കാണിച്ചേ? കൊച്ചിന് അംഗനവാടി കൊണ്ടുപോണ പെട്ടിയാണ് ഒരു കൊലപാതകത്തിന് തന്നൂട്ടെ. എടി, നീ പെട്ടെന്ന് അംഗനവാടിയിലേക്ക് ചെല്ല്. അതിനകത്ത് മിസ്സിംഗ് കണ്ണിരിപ്പുണ്ട്. ഉപ്പാവുണ്ടാക്കണ ഓമനി ചേച്ചിനെ കൊന്നു കഴിഞ്ഞിട്ട് എന്നെ എനിക്ക് പറയാൻ പറ്റില്ല കേട്ടോ. പോലീസ് സ്റ്റേഷനിൽ നിന്ന് കയറി ചെറുക്കൻ അതെ സാറേ, ഞങ്ങള് വഴക്കാം. തന്നെ മൂച്ചിയട്ടെ, ഒന്ന് പറഞ്ഞ രണ്ടാമത്തെയും തുണി പൊക്കി കാണിക്കും. ആര്? ഞാൻ. കൊറോണ ഇല്ലല്ലോ അല്ലേ? ഉണ്ട് മോനെ, രണ്ടെണ്ണം ഉണ്ട് മോനെ. ആ ഒന്ന് കേളപ്പാട്ടിന് ഉടുത്തിട്ട് ഇപ്പ അങ്ങ് ഇറങ്ങിക്ക്. ഒന്ന് പിന്നെ അടുക്കള വശത്ത് ആലും മലാറിയിട്ടിട്ടുണ്ട് മോനെ, അത് നഞ്ഞിന്. എന്തിനാ എനിക്ക്? നിങ്ങൾ എന്താ ഉദ്ദേശിച്ചത്? കേളപ്പാട്ടിന്റെ കോണ വഴിക്ക് വീഴാൻ മാത്രം അവിടെ എന്ത് പണ്ടാറാണ്ടായിരുന്നത്?
അവിടെ ഒന്നുമില്ല. എനിക്ക് വഴുക്കണമെന്ന് തോന്നി, വഴുക്കി. എന്തോന്ന് തോന്നി? എനിക്ക് വഴുക്കണമെന്ന് തോന്നി, വഴുക്കി. എനിക്കൊന്ന് വഴുക്കണ്ടേ? മനുഷ്യനെപ്പോഴും വടി പോലെ നടക്കാൻ പറ്റൂ. പറയൂ, ഇത്രയും ഒക്കെയായ എന്നെ എന്നെ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? പറയൂ, ടെൽ മീ. Still I love you. കിഴക്കോട്ട് പോകുന്ന ഒരു ഇലക്ട്രിക് ട്രെയിനിന്റെ പുക എങ്ങോട്ടാണ് പോകുക? വടക്കോട്ട്. കറക്റ്റ്. വളരെ ചിന്തിച്ചേനെ, വളരെ ചിന്തിച്ചു. അതാണ്, ഇതിനു മുമ്പ് വിസിൽ റൗണ്ട് കണ്ട് എക്സ്പീരിയൻസ് ഉണ്ടായതുകൊണ്ട് മാത്രമാണ് ഇത്തരത്തിൽ വളരെ കാൽക്കുലേറ്റ് ചെയ്ത് ഉത്തരം പറയാൻ സാധിച്ചത്. ഓ യെസ്, കിട്ടി കിട്ടി. അല്പം മൂത്ത് നിറച്ചെങ്കിലും കല്യാണം കഴിച്ചത് ഈയിടെ, വെരി റീസെന്റ്ലി അല്ലേ? അല്ല, അടുത്തിടയ്ക്ക് മാനസമയനയിൽ കണ്ടിരുന്നു കല്യാണ ഫോട്ടോ. പിന്നെ ചില ചില ഗോസിപ്സും. ഇളിച്ചോണ്ട് നിക്കാതെ പറഞ്ഞു വിടറോളെ. മോളേ ഒന്ന്. അല്ല മാവാ, ഒരു 20